Hello, good morning. My name is Sam. May I know your name, please? Of course. My name is Jareen. Very nice to meet you. Thank you. And where are you from, Mr. Jareen? I'm from London. And yourself? I'm from Oxford. And how are you today? I'm great, thank you. And yourself? I'm good, thanks for asking. What do you do, please? I'm a businessman. And what about you? I'm a teacher. And what's the nature of your business? I run a supermarket in Oxford City. And are you teaching at a school or a college? Of course, I teach at a college. Oh, that sounds great. Can you tell me, in which subject do you focus mainly? I'm an English teacher. Tell me something about your family. I belong to a nuclear family. My family consists of only 3 members. They are my wife, my child, and I. And what about you? Are you married? No, I'm single. I live with my parents. Do you have any brother or sister? No, I'm an only child. And what's your wife? She is a homemaker. What's your son's name? His name is John. How old is he? Is he a student? He is 10 years old, currently studying in 5th standard. And what's your father? My father is a retired government employee. Oh, that's great. Anyway, it's a pleasure talking to you. But I can't keep you any longer. Let's get together soon. Bye. You're most welcome. See you later. I will be in touch. Bye-bye. ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മാനോഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മച്ചാമാരെ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു കിടിലൻ എപ്പിസോഡായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അത് വേറൊന്നല്ലോ, മുൻപരിചയമില്ലാത്ത രണ്ട് മച്ചാമാര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ഫസ്റ്റത്തെ ടോക്ക് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന മച്ചാമാര് തമ്മിൽ നേരിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അല്പം ഫോർമൽ ആയിട്ട് വേണം ഇവർ സംഭാഷണം തുടങ്ങാൻ. അപ്പൊ ആദ്യം തന്നെ സംഭാഷണം തുടങ്ങുന്ന വ്യക്തി എന്ത് ചെയ്യണം? ഹലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഉദാഹരണത്തിന്, ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് 12 മണിക്കുള്ളിലാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം, ഹലോ ഗുഡ് മോർണിംഗ്. ഇനി അതല്ല 12 മണിക്ക് ശേഷമാണെങ്കിൽ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. ഇനി അതല്ല 5 മണിക്ക് ശേഷമാണെങ്കിൽ ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ വേണം ആദ്യം സംഭാഷണം തുടങ്ങുന്ന മച്ചാനെ സംഭാഷണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് അയാൾ അതിന്റെ കൂടെ അയാളുടെ പേര് കൂടി പരിചയപ്പെടുത്തണം. നമ്മുടെ പേര് പരിചയപ്പെടുത്താൻ പ്രധാനമായിട്ടും 2 മെത്തേഡാണുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഏതൊക്കെയാണ്? ഒന്നുകിൽ നമുക്ക് മൈ നെയിം ഇസ് എന്ന് വെച്ചിട്ട് തുടങ്ങാം, അതല്ലെങ്കിൽ ഐ എം വെച്ചിട്ട് തുടങ്ങാം അല്ലെ. ഉദാഹരണത്തിന്, മൈ നെയിം ഇസ് മെഹനൂഫ്, അതല്ലെങ്കിൽ ഐ എം മെഹനൂഫ് അല്ലെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേര് പറയാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് സംഭാഷണം സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി ഹലോ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് മെഹനൂഫ് എന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, പേരും പറഞ്ഞു. എന്നിട്ട് നമുക്ക് ആ അപരന്റെ, അതായത് രണ്ടാമത്തെ വ്യക്തിയുടെ എന്ത് ചെയ്യണം, പേരാണ് ആദ്യം തന്നെ ചോദിക്കേണ്ടത്. അത് ചോദിക്കുന്ന മെത്തേഡ് എങ്ങനെയാ? ഒരുപാട് മെത്തേഡ് ഉണ്ട്, അതിൽ കുറച്ച് രീതികൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്നത്, പറയാൻ എളുപ്പമുള്ളത്, ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വാട്സ് യുവർ നെയിം എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ യുവർ ഗുഡ് നൈറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. ഒരു പ്ലീസ് വെച്ചുകൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ, കാരണം ഇംഗ്ലീഷ് അല്പം പൊളൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മുടെ പൊളൈറ്റ്നെസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നല്ല റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ആ കേൾവിക്കാരിൽ നിന്ന് കിട്ടുക. അപ്പൊ അതുകൊണ്ട് കുറച്ച് പൊളൈറ്റ് ആയിട്ട് പറയാം, പ്ലീസ് ഒക്കെ കൂട്ടി നേർച്ചിട്ട് ഒരു നഷ്ടം വരാനില്ല കേട്ടോ. അപ്പൊ നമുക്ക് വാട്സ് യുവർ നെയിം പ്ലീസ്, അതല്ലെങ്കിൽ യുവർ ഗുഡ് നൈറ്റ് പ്ലീസ്, ഇനി അതല്ലെങ്കിൽ മേ ഐ നോ യുവർ നെയിം പ്ലീസ്, ഇനി അതും അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം, ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ആള് എങ്ങനെയാ മറുപടി തരേണ്ടത്? ആദ്യം തന്നെ അയാളുടെ പേര് പറയണം അല്ലെ. അപ്പൊ അയാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഐ എം സാം, അല്ലെങ്കിൽ മൈ നെയിം ഈസ് സാം എന്നുള്ള ഒരു റിപ്ലൈ തരാം. ഇനി റിപ്ലൈ തന്നതിന് ശേഷം അയാൾ, നമ്മളിപ്പോ ഒരാളെ പരിചയപ്പെട്ടതല്ലേ, അപ്പൊ ആ പരിചയപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കണം. അതെങ്ങനെയാ പറയാ? രണ്ട് രീതികളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. ഒന്നുകിൽ എന്ത് ചെയ്യാം, നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ പ്ലീസ് ടു മീറ്റ് യു. പ്ലീസ് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി എന്നാണ് അർത്ഥം, അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം, അല്ലെങ്കിൽ പരിചയപ്പെട്ടതിൽ നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നുകിൽ നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ പ്ലീസ് ടു മീറ്റ് യു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ അങ്ങോട്ടേക്ക് നമുക്ക് കാഷ്വൽ ആയിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, നിങ്ങളുടെ വയസ്സ് എത്രയാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ എന്താണ് പഠിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് ലഭിക്കാവുന്ന പോസിബിൾ ആൻസേഴ്സും ഞാൻ ഇവിടെ പറഞ്ഞുതരും. പക്ഷേ ഇത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുള്ളൂ, ബാക്കിയുള്ള നമുക്ക് വേറെ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് നമുക്ക് പരമാവധി കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം. അങ്ങനെ ഒത്തിരി ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ സാധാരണയായിട്ട് രണ്ടു പേര് തമ്മിൽ പരിചയപ്പെടുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ, അതേപോലെ തന്നെ അതിനൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ.
ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം ഏതാണ്, നിങ്ങളുടെ ജന്മദേശം ഏതാണ്, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചോദിക്കാം. നമ്മൾ കോമൺ ആയിട്ട് മിക്കവാറും സ്പോക്കൺ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് Where are you from? എന്ന് ചോദിച്ചാൽ മതി. Where are you from എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ആയിട്ട് അവർ പറയും I come from Calicut, അല്ലെങ്കിൽ I am from UK, I am from London. ഇങ്ങനെ ഏത് സ്ഥലത്തുനിന്നാണോ അയാൾ വരുന്നത് ആ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. ഇനി അതല്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് Where are you coming from എന്ന് ചോദിക്കാം. ഇനി അതോ അല്ലെങ്കിൽ Where do you live എന്ന് ചോദിക്കാം, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ Where do you stay എന്ന് ചോദിക്കാം, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ Where is your homeland, നിങ്ങളുടെ സ്വദേശം എവിടെയാണെന്ന് ചോദിക്കാം. പക്ഷേ ഏറ്റവും ബെറ്റർ Where are you from, ഇത്ര ചോദിച്ചാൽ മതി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ സ്ഥലം പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചേക്കാം, കഴിയുന്നതും വേർ ആർ യു ഫ്രം എന്നുള്ള മെത്തേഡ് തന്നെ പഠിക്കുന്നതാണ് നല്ലതോ. പിന്നെ നമ്മൾ കൂടുതലായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. അതിന് ഏറ്റവും നല്ല ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു ഡു എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് അവർ എന്ത് ജോലിയാണ്. അപ്പോ ഒരു ടീച്ചർ ആണെങ്കിൽ ഐ എം എ ടീച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആണെങ്കിൽ ഐ എം എ ബിസിനസ് മാൻ എന്ന് പറയും. അതെല്ലാം അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ എന്താ ചോദിക്കേണ്ടത്, വാട്ട് ഡു യു ഡു, അല്ലാതെ വാട്ട് ഈസ് യുവർ ജോബ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വർക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ, ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട. അതൊക്കെ അതൊന്നും ഒരു ശരിയായ രീതിയല്ല നമ്മൾ ചോദിക്കേണ്ടത്. വാട്ട് ഡു യു ഡു. ഓക്കെ, ഇനി അതല്ലേ ചില ആൾക്കാർ വാട്ട് ആർ യു എന്നൊക്കെ ചോദിക്കാറുണ്ട്, അതും അത്ര നല്ല രീതിയായിട്ട് തോന്നുന്നില്ല. ഏറ്റവും ബെസ്റ്റ് വാട്ട് ഡു യു ഡു എന്ന് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കട്ടോ. ഇനി വേറെ ഒരാളുടെ ജോലിയാണ് നിങ്ങൾ ചോദിക്കുന്നത് വിചാരിച്ചു, അതായത് നിങ്ങളുടെ അച്ഛന്റെ ജോലി എന്താണ്, അപ്പൊ അത് ചോദിക്കണം നമുക്ക് വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ മതി. എങ്ങനെയാ, വാട്ട് ഈസ് യുവർ ഫാദർ. ഇനി അമ്മയുടെ ജോലിയാണ് വാട്ട് ഈസ് യുവർ മദർ. ഇനി സഹോദരന്റെ ജോലിയാണ് വാട്ട് ഈസ് യുവർ ബ്രദർ, വാട്ട് ഈസ് യുവർ സിസ്റ്റർ, വാട്ട് ഈസ് യുവർ വൈഫ്. ഇങ്ങനെ വാട്ട് ഈസ് യുവർ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരാളുടെ എന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ സ്ഥാനമോ പറയുകയാണെങ്കിൽ അയാളുടെ ജോലി എന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഹു ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറി. ഉദാഹരണത്തിന് ഹു ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫാദർ ആരാണ് എന്നാണ്, അതായത് ഫാദറിന്റെ പേരാണ് നിങ്ങളവിടെ മെയിൻ ആയിട്ട് പറയേണ്ടത്. അപ്പോ മൈ ഫാദർ ഈസ് സാമുവൽ, ഹി ഈസ് എൻ എഞ്ചിനീയർ. ഇങ്ങനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മറുപടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും ഹു ഈസ് ചോദിച്ചു കഴിഞ്ഞാൽ. എന്നാൽ വാട്ട് ഈസ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അയാളുടെ ആ ജോലി മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ വാട്ട് ഡു യു ഡു എന്നതിന് പകരം വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചില മച്ചാന്മാർ ചോദിക്കാറുണ്ട്, അതും റോങ് ആണ്. ഈ വാട്ട് ആർ യു ഡൂയിങ് എന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ആ ചോദ്യം കേൾക്കുന്ന വ്യക്തി ആ കറന്റ് ടൈമിൽ ആ സമയത്ത് എന്താണോ ചെയ്യുന്നത് അതാണ് മറുപടി ആയിട്ട് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അയാളോട് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഐ എം എ ടീച്ചർ എന്നല്ല ഉത്തരം പറയാ, ഐ എം റൈറ്റിംഗ് എന്നാണ് പറയാ. അതായത് ആ സമയത്ത് സ്റ്റിൽ അയാൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരാളുടെ ജോലിയെ കുറിച്ചാണ് അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് വാട്ട് ഡു യു ഡു. മനസ്സിലായല്ലോ. ഇത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെന്ന് കരുതുക, അതായത് ഒരു വിദ്യാർത്ഥിയോടാണ് വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുന്നതെങ്കിൽ അവൻ പറയണം ഐ എം എ സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഐ സ്റ്റഡി ഇൻ 10th സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഐ എം എ ഗ്രാജുവേറ്റ്. ഇങ്ങനെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പൊസിഷൻ എന്താണോ അതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ വാട്ട് ഡു യു ഡു എന്നുള്ളത് നിങ്ങൾ എന്താണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥിയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയുക, വാട്ട് ഡു യു സ്റ്റഡി എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഇൻ വിച്ച് ക്ലാസ് ഡു യു സ്റ്റഡി എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം, വാട്ട് ഡു യു സ്റ്റഡി, അല്ലെങ്കിൽ ഇൻ വിച്ച് ക്ലാസ് ഡു യു സ്റ്റഡി. അപ്പൊ അവൻ മറുപടി പറഞ്ഞോളും ഐ സ്റ്റഡി ഇൻ 10th സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞോളും. ഇനി ഏത് സ്കൂളിലാണ്, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കുന്നത് ചോദിക്കണമെങ്കിൽ വേർ ഡു യു സ്റ്റഡി എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ് മാത്രം മാറ്റി കൊടുക്കുക. എന്താണ് പഠിക്കുന്നതെന്നാണെങ്കിൽ വാട്ട് ഡു യു സ്റ്റഡി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ഇൻ വിച്ച് ക്ലാസ് ഡു യു സ്റ്റഡി. ഇനി അതല്ല എവിടെയാണ് പഠിക്കുന്നതാണെങ്കിൽ വേർ ഡു യു സ്റ്റഡി. ഇനി അതല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ വിച്ച് സബ്ജക്ട് ഡു യു സ്റ്റഡി. ഓക്കെ, അപ്പം ആ ചോദ്യം ആ ക്വസ്റ്റ്യൻ വേർഡ് മാത്രം മാറ്റി കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു, ബാക്കിയൊക്കെ ഡു യു സ്റ്റഡി. മനസ്സിലായല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഒരാളോട് വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചു, അപ്പൊ അയാൾ പറഞ്ഞു ഐ എം എ ബിസിനസ് മാൻ, ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു ആൻസർ ക്ലിയർ അല്ല, കാരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയൊരു ഫീൽഡാണ് അല്ലേ. അപ്പൊ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്, മീൻ കച്ചവടം ഉണ്ടാവും, പച്ചക്കറി കച്ചവടം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും, മാർക്കറ്റിംഗ് ആയിട്ടുള്ള പല ബിസിനസ്സുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് ബിസിനസ്സാണ് ഇയാൾ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതെങ്ങനെ ചോദിക്കാം, സിമ്പിൾ ആണ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് യുവർ ബിസിനസ്, അതായത് നിങ്ങളുടെ ബിസിനസിന്റെ നേച്ചർ എന്താണ്. ഇനി അതല്ല ഒരാൾ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു, ഇപ്പൊ ഉദാഹരണത്തിന് ഐ എം എ ക്ലർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലർക്ക് എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ അല്ല അയാൾ ഏത് സ്ഥാപനത്തിലാണ് ക്ലർക്കായി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്ലർക്കിന്റെ ജോലി എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്താ
വാട്ട്സ് ദ നേച്ചർ ഓഫ് യുവർ ജോബ്. ഓക്കെ, നിങ്ങളുടെ ജോലിയുടെ ആ നേച്ചർ എന്താണ്, വാട്ട് ഈസ് ദ നേച്ചർ. ആ രീതിയിൽ വേണം നിങ്ങൾക്ക് ഒരു ജോലിയെ കുറിച്ച് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദ നേച്ചർ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് യുവർ ജോബ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് യുവർ ബിസിനസ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ചോദിക്കാൻ. ഇനി ഒരാളുടെ ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ഫാമിലി എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ മെമ്പേഴ്സിനായിട്ട് എടുത്തെടുത്ത് ചോദിക്കാം, വാട്ട് അബൌട്ട് യുവർ പാരന്റ്സ് അല്ലെ, നിങ്ങളുടെ പാരന്റ്സിനെ കുറിച്ച് പറയാമോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പൊ അവരെന്തെങ്കിലും മറുപടി പറയും. നിങ്ങളുടെ വൈഫ് എന്താണ് ചെയ്യുന്നതെന്നാണെങ്കിൽ വാട്സ് യുവർ വൈഫ് എന്ന് ചോദിക്കാം. അതായത് നിങ്ങളുടെ വൈഫ് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങളുടെ വൈഫിന് കാര്യമായ ജോലിയൊന്നുമില്ല, അവർ വീട്ടിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഷീ ഈസ് എ ഹോം മേക്കർ എന്ന് പറയുന്നത്, ഷീ ഈസ് എ ഹോം മേക്കർ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയാം ഷീ ഈസ് എ ഹൗസ് വൈഫ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ഹോം മേക്കർ എന്ന പദമാണ്. അപ്പൊ എങ്ങനെയാ പറയാ, മൈ വൈഫ് ഈസ് എ ഹോം മേക്കർ, എന്റെ ഭാര്യ ഒരു ഹോം മേക്കർ ആണ്, അതായത് ഒരു ഗൃഹസ്ഥയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാളോട് ഒരാളുടെ ഏജ് ചോദിക്കാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാം, വളരെ സിമ്പിൾ ആണ്. ഹൗ ഓൾഡ് ആർ യു, അതായത് നിങ്ങൾക്ക് എത്ര വയസ്സായി, ഹൗ ഓൾഡ് ആർ യു അല്ലെ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അയാൾ പറയും ഐ ആം 20 ഇയേഴ്സ് ഓൾഡ്, ഐ ആം 35 ഇയേഴ്സ് ഓൾഡ്. എന്താണോ അയാളുടെ പ്രായം, ആ പ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അതല്ല, വേറെ ഒരാളുടെ ഈ കൂട്ടത്തിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ പെടാത്ത, ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ എത്ര പ്രായമായി, എങ്ങനെ ചോദിക്കുക, ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ. അല്ലെങ്കിൽ ഇനി മകനാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് യുവർ സൺ. ഇനി മകൾക്കാണ് ഹൗ ഓൾഡ് ഈസ് യുവർ ഡോട്ടർ. അല്ലെങ്കിൽ ഫ്രണ്ടിനാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് യുവർ ഫ്രണ്ട്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ചോദിക്കാൻ. ഇനി ശ്യാമിന് എത്ര വയസ്സായി, ഹൗ ഓൾഡ് ഈസ് ശ്യാം. അപ്പൊ ഇങ്ങനെ ഹൗ ഓൾഡ് ഈസ് അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ എന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചോദിക്കാന്, പ്രായം ചോദിക്കാൻ. ഓക്കെ, ഇനി ഒരാളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഒരാള് വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതനല്ലേ എന്ന് ചോദിക്കാൻ എങ്ങനെയാ, സിമ്പിൾ ആണ്, ആർ യു മാരീഡ് അല്ലെ, നിങ്ങൾ വിവാഹിതനാണോ, ആർ യു മാരീഡ് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ മാരീഡ് ആണെങ്കിൽ അയാൾ പറയും യെസ് ഐ ആം മാരീഡ് അല്ലെ, ഞാൻ മാരീഡ് ആണെന്ന് പറയും. ഇനി മാരീഡ് അല്ലെങ്കിൽ നോ ഐ ആം സിംഗിൾ അല്ലെ, എന്താ പറയുന്നത്, ഐ ആം സിംഗിൾ, ഐ ആം എ ബാച്ചിലർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഐ ആം സിംഗിൾ എന്ന് പറഞ്ഞാൽ മതി. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സഹോദരങ്ങളുണ്ടോ, അതായത് സഹോദരിയോ സഹോദരനോ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് എനി സിബ്ലിംഗ്സ് അല്ലെ, ഡു യു ഹാവ് എനി സിബ്ലിംഗ്സ്. സിബ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും സഹോദരങ്ങൾ എന്നാണല്ലോ പറയാ. അപ്പൊ ഡു യു ഹാവ് എനി സിബ്ലിംഗ്സ് എന്ന് ചോദിക്കാം. ഇനി അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡു യു ഹാവ് എനി ബ്രദർ ഓർ സിസ്റ്റർ, അതായത് നിങ്ങൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലെ, ഡു യു ഹാവ് എനി ബ്രദർ ഓർ സിസ്റ്റർ. ഇനി അതല്ല, ഈ ചോദ്യം കേൾക്കുന്ന ആൾക്ക് സഹോദരനും സഹോദരിയും ഇല്ല, അയാൾ ഒരൊറ്റ മകനാണെങ്കിൽ എങ്ങനെയാ പറയാ, ഐ ആം ആൻ ഓൺലി ചൈൽഡ് എന്നാ പറയണ്ടേ, ഐ ആം ആൻ ഓൺലി ചൈൽഡ്, ഞാനൊരു ഏക സന്തതിയാണെന്ന്. ഇനി നിങ്ങൾക്ക് ഒരു ബ്രദർ ഉണ്ട് എന്ന് എങ്ങനെ പറയാ, ഐ ഹാവ് എ ബ്രദർ എന്നാ പറയണ്ടേ, ഐ ഹാവ് എ ബ്രദർ. ഇനി ഒരു സിസ്റ്റർ ആണെങ്കിൽ ഐ ഹാവ് എ സിസ്റ്റർ. ഇനി രണ്ടുപേരുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബ്രദേഴ്സ്. അല്ലെങ്കിൽ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണെങ്കിൽ ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. അപ്പൊ ഈ രീതിയിൽ വേണം പറയാൻ. അവനൊരു സഹോദരൻ ഉണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് എ ബ്രദർ, അവനൊരു സഹോദരനുണ്ട്. ഇനി അവൾക്കൊരു സഹോദരൻ ഉണ്ട് എന്നാണെങ്കിൽ ഷീ ഹാസ് എ ബ്രദർ, അവൾക്കൊരു സഹോദരനുണ്ട്. ഇനി ഒരാൾ പറയുന്ന മറുപടി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറയണേ, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, അത് കേൾക്കാൻ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ വളരെ നല്ല കാര്യമാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ രണ്ടുപേര് തമ്മിൽ സംസാരിച്ച ശേഷം അവര് വിടവാങ്ങുന്ന സമയത്ത്, അതായത് ആദ്യമായിട്ട് കണ്ടുമുട്ടിയവരാണ്, അവരെന്ത് ചെയ്യാണ്, പിരിയാണ്. ഇനിയിപ്പോ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നവരല്ലെങ്കിൽ പോലും പിരിയുന്ന സമയത്തും വളരെ നല്ല രീതിയിൽ വേണം, നല്ല പൊളൈറ്റ് ആയിട്ട് വേണം നമ്മൾ പിരിഞ്ഞു പോകാൻ, കാരണം വീണ്ടും കണ്ടുമുട്ടേണ്ടവരാണ് അല്ലെ. അപ്പം ആ ഒരു സ്റ്റാർട്ടിംഗ് സമയത്ത് ഉണ്ടാക്കി അതേ ഇംപ്രഷൻ നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉണ്ടാവണം, അല്ലാതെ എന്തെങ്കിലും കണ്ട് പറഞ്ഞങ്ങാണ്ട് ധൃതിയിൽ അങ്ങോട്ട് പോകരുത്. അപ്പൊ എങ്ങനെയാ രണ്ടുപേര് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ എൻഡ് ചെയ്യിപ്പിക്കേണ്ടത്, വളരെ പൊളൈറ്റ് ആയിട്ട് എൻഡ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ പറയാം, ഇറ്റ്സ് ബീൻ എ പ്ലഷർ ടോക്കിംഗ് ടു യു, ഇറ്റ്സ് ബീൻ എ പ്ലഷർ ടോക്കിംഗ് ടു യു. അതായത് നിങ്ങളോട് സംസാരിക്കാൻ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അയാളോട് പറയാൻ എന്ത്, നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഞാൻ പോകുന്നത്, ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇറ്റ്സ് ബീൻ എ പ്ലഷർ ടോക്കിംഗ് ടു യു. എന്നിട്ട് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ബട്ട് പക്ഷേ ഐ കാൻറ്റ് കീപ് യു എനി ലോങ്ങർ, എനിക്ക് നിങ്ങളെ കുറെ നേരം ഇവിടെ നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം കുറെ സമയം ചിലവഴിക്കാൻ കഴിയില്ല. അതായത് അത് നിങ്ങൾ പറയാതെ പറയുന്ന എന്താ, ഐ ഹാവ് അനദർ അപ്പോയിന്റ്മെന്റ് അല്ലെ, നിങ്ങൾക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ്. ഐ ഹാവ് നോ ടൈം, അതായത് നിങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. അത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ നിങ്ങൾ എന്താ പറയുന്നത്, ഐ കാൻറ്റ് കീപ് യു, എനിക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല, ഐ കാൻറ്റ് കീപ് യു എനി ലോങ്ങർ, കുറെ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇയാൾ കുറച്ച് തിരക്കിലാണെന്ന് അല്ലെ. എന്നിട്ട് എന്ത് പറയാ, Let's get together, നമുക്ക് വീണ്ടും ഒത്തുകൂടാം. Let's
get together. അത് നമ്മൾ see you later എന്ന് പറയുന്നതിന്റെ വേറെ സ്റ്റൈലാണ്. Let's get together. വീണ്ടും നമുക്ക് ഒരുമിക്കാം. അപ്പോൾ ഞാൻ എന്നേക്കുമായി പോവുകയല്ല, നമുക്ക് വീണ്ടും കാണാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. See you later അല്ലെങ്കിൽ see you soon എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിന്റെ വേറെ സ്റ്റൈലാണ് let's get together. ഓക്കെ. എന്നിട്ട് അതിനോടൊപ്പം തന്നെ താങ്ക് യു എന്ന് കൂടി ചേർക്കുക. കാരണം നമ്മളെ സഹിച്ച് കുറെ നേരം എന്ത് ചെയ്താണ്, ആ അവരുടെ സമയം, വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് താങ്ക് യു. നമുക്ക് കുറെ ഇൻഫർമേഷൻ ഒക്കെ അവർ തന്നില്ലേ, അപ്പൊ അതുകൊണ്ട് അവരോട് നന്ദി പറയാം. താങ്ക് യു. വേണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ ബൈ എന്ന് കൂടി ചേർക്കാം. നിങ്ങൾ ഈ ഗുഡ് ബൈ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗുഡ് ബൈ എന്നൊക്കെയുള്ള ഒരു ഓൾഡ് ഫാഷൻ ലാംഗ്വേജ് ആണ്, കുറെ മുമ്പ് പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇപ്പൊ അങ്ങനെ വല്ലാണ്ട് ആൾക്കാർ ഉപയോഗിക്കില്ല ഗുഡ് ബൈ എന്ന്. അപ്പൊ ബൈ എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഓക്കെ. ഈ ഒന്നാമൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന രണ്ടാമൻ എന്താ ചെയ്യേണ്ടത്? യു ആർ മോസ്റ്റ് വെൽക്കം അല്ലേ. അതായത് മറ്റാളെ താങ്ക് യു പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? യു ആർ മോസ്റ്റ് വെൽക്കം, നിങ്ങൾക്ക് വളരെയധികം സ്വാഗതം അല്ലേ. അതായത് വീണ്ടും കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഒന്നുകൂടി ആഡ് ചെയ്യണ്ടാ, സി യു ലൈറ്റർ, വീണ്ടും കാണാം. ഐ വിൽ ബി ഇൻ ടച്ച്, ഞാൻ നിങ്ങളോട് ബന്ധപ്പെടും. അതായത് ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല, ഇടക്കിടക്ക് ബന്ധപ്പെടും. ഐ വിൽ ബി ഇൻ ടച്ച്, ഹാവ് എ നൈസ് ഡേ എന്നാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു, ആൻഡ് ബൈ ബൈ. അതായത് ബൈ പറഞ്ഞിട്ട് എന്തെയ്യ, പിരിയാ. അപ്പുറത്തൊരാൾ ഒരു ബൈ ആണ് പറഞ്ഞെങ്കിൽ മടക്കുമ്പോ എന്തെയ്യ, ബൈ ബൈ. രണ്ട് ബൈ പറയാ കിട്ടിയല്ലോ. അപ്പോ രണ്ട് പേര് തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് സംഭാഷണം നടത്താനാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മസ്റ്റ് ആണ്. നല്ലൊരു എക്സ്പ്രഷനോട് കൂടിയിട്ട് അതേപോലെ ബോഡി ലാംഗ്വേജ് കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.